ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറിയൻ സിനിമകളെ പ്രണയിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ചോയ് മിൻസിക്. 1962 മെയ് 30 ദക്ഷിണ കൊറിയയിലെ സിയോളിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു. അദ്ദേഹത്തെ ഒരിക്കലും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെ ആ കൊച്ചുബാലൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി തിരിച്ചു വന്നു. ഒരു നാടക നടനായിട്ടാണ് തന്റെ കരിയർ തുടങ്ങിയത്. പിന്നീട് കുറോ അരിരംഗ്, അവർ ട്വിസ്റ്റഡ് ഹീറോ എന്നിവയിൽ അഭിനയിച്ച് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നു. 1997 ചോയ് സോങ് ന്യൂഹാനിന്റെ നമ്പർ 3 എന്ന ചിത്രത്തിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്ററായി അഭിനയിച്ചു. തുടർന്ന് കിം ജേ വൂണിന്റെ ആദ്യ ചിത്രമായ ദ ക്വയറ്റ് ഫാമിലിയിൽ ഒരു വേഷം സ്വീകരിച്ചു. 1999 ശിരിയിൽ ഒരു ഉത്തര കൊറിയൻ ഏജന്റായി അഭിനയിച്ചതോടെയാണ് ആദ്യത്തെ വിജയം ലഭിച്ചത്. അതോടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രശംസ ഉയർന്നു വന്നതും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതും. ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റാവുകയും മികച്ച നടനുള്ള ഗ്രാൻഡ് ബെൽ അവാർഡ് ചോയ് മിൻസിക്കിന് ലഭിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ ഹാംലെറ്റിന്റെ ഒരു സ്റ്റേജ് പ്രൊഡക്ഷനിലും അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് ഹാപ്പി എൻഡ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഈ ചിത്രത്തിൽ അദ്ദേഹം തന്റെ ഭാര്യയെ വഞ്ചിക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം 2001 പെയ്ലൻ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു. ഈ സിനിമയിലൂടെ ഇദ്ദേഹത്തിന് കൂടുതൽ ആരാധകർ ഉണ്ടാകുകയും മാത്രമല്ല ഫെയ്ലൻ എന്ന ഈ സിനിമ കൊറിയൻ സിനിമകളിൽ ഏറ്റവും മികച്ച റൊമാൻറ്റിക് സിനിമകളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് തന്റെ ജീവിതം മാറ്റിമറിച്ച ഓൾഡ് ബോയ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിക്കാൻ ചോയ് മിൻസിക്കിന് 2003 അവസരം ലഭിച്ചത്. വളരെ മികച്ച രീതിയിൽ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അഭിനയിച്ച ഈ സിനിമ വൻ ഹിറ്റാവുകയും അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറിമറിക്കാൻ അത് കാരണമാവുകയും ചെയ്തു. ഈ സിനിമയിൽ ചിത്രീകരിച്ച പല സീനുകളും റിയലിസ്റ്റിക് ആകാൻ വേണ്ടി അദ്ദേഹം തന്നെ കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാം ചെയ്തിരുന്നു. അതിലൊരു ഒക്ടോബസിനെ ജീവനോടെ തിന്നുന്ന സീനുണ്ട്. അത് ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടി അദ്ദേഹം ആ ഒക്ടോബസിനെ കഴിക്കുകയുണ്ടായി. പിന്നീട് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെടാതെ തന്റെ സിനിമാ ജീവിതം കുറെ നാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്തും അദ്ദേഹം ചില നാടകങ്ങളിൽ അഭിനയിച്ചു വന്നിരുന്നു. 2005 തന്റെ അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം 2009 ഒരു ആർട്ട് സിനിമയിലൂടെ വീണ്ടും തന്റെ തിരിച്ചുവരവ് അറിയിച്ചു. അതിനുശേഷം ഐ സേ ദ ഡെവിൾ എന്ന സിനിമയിൽ വില്ലൻ വേഷം ധരിച്ച് അദ്ദേഹം ആരാധകരെ കൈയടിപ്പിച്ചു. 2010 ഇറങ്ങിയ ഈ ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറായിട്ടാണ് ചോയ് മിൻസിക് പ്രത്യക്ഷപ്പെടുന്നതും കാണികളെ അതിശയിപ്പിക്കുന്നതും. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും മാറി നിന്നതിന് ശേഷം നല്ലൊരു തിരിച്ചുവരവായിരുന്നു ഈ സിനിമയിലൂടെ ചോയ് മിൻസിക് നടത്തിയത്. ഓൾഡ് ബോയ് എന്ന ചിത്രത്തിന് ശേഷം ഒരു വൻ ബോക്സ് ഓഫീസ് വിജയമാകാനും ഐ സേ ദ ഡെവിൾ എന്ന ചിത്രത്തിന് സാധിച്ചു. അതിനുശേഷം ലീഫി ദ ഹെൻ ഇൻ ദ വൈൽഡ് എന്ന അനിമേഷൻ സിനിമയിൽ ശബ്ദം നൽകുകയും ചെയ്തു. ആ സിനിമ കൊറിയൻ അനിമേഷൻ സിനിമകളിൽ കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി. പിന്നീട് ചോയ് മിൻസിക് തന്റെ വിജയം തീർത്ത നെയിംലെസ് ഗ്യാങ്സ്റ്റർ, ന്യൂ വേൾഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലൂസി എന്ന ചലച്ചിത്രത്തിലൂടെ ഹോളിവുഡിലേക്ക് കാലെടുത്തു വെച്ചു. പിന്നീട് കൊറിയൻ സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ ഇളക്കി മറിച്ച ദ അഡ്മിറൽ റോറിംഗ് കറൻസ് എന്ന സിനിമയിലൂടെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും കേരളത്തിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല കോണുകളിലും അദ്ദേഹത്തിന് ആരാധകർ സൃഷ്ടിക്കാനും ഈ സിനിമ കാരണമായി. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കൊറിയൻ സിനിമ എന്ന റെക്കോർഡും ദ അഡ്മിറൽ റോറിംഗ് കറൻസ് എന്ന സിനിമയ്ക്ക് സ്വന്തമാണ്. ഇപ്പോഴും ആ റെക്കോർഡ് തകർക്കാൻ ആയിട്ടില്ല. ഇതിനുശേഷം ദ ടൈഗർ ആൻഡ് ഓൾഡ് ഹണ്ടേഴ്സ് ടെയിൽ, ദ മേജർ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ജോങ്സിൽ എന്ന കഥാപാത്രവുമായി ചോയ് മിൻസിക് ഇപ്പോൾ ഒരു ജ്യോതിശാസ്ത്രജ്ഞ സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ്. ആ സിനിമയും ഒരു സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.